ഹരേ കൃഷ്ണ നമസ്കാരം ഒരു നിഷ്കളങ്ക ഭക്തിയുടെ കഥ പറയട്ടെ കഥ എന്ന് പറയുമ്പോൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ നടന്ന കാര്യങ്ങൾ പിന്നീട് കഥകളായി മാറുന്നു അല്ലേ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ പിന്നീട് നമ്മുടെ വരുന്ന തലമുറകൾക്ക് കഥയായി മാറുന്നു അങ്ങനെയുള്ള സംഭവങ്ങളാണ് പിന്നീട് വൈമൊഴിയായി തലമുറ തലമുറ കൈമാറി കഥകളായി മാറുന്നത് അങ്ങനെയുള്ള ഒരു ഭഗവത് കഥയാണ് ഇന്ന് ഇവിടെ പറയുന്നത് സശാൽ ഗുരുവായൂരപ്പൻ ദർശനം കൊടുത്ത ഒരു കുട്ടിയുടെ കഥ സാമൂതിരിഭരണം നടക്കുന്ന കാലം അങ്ങ് വടക്കേ മലബാറിലെ ഒരു ഇല്ലത്ത് ഗുരുവായൂരപ്പന്റെ പരമഭക്തയായ ഒരു മുത്തശ്ശി താമസിച്ചിരുന്നു ആ മുത്തശ്ശിയെ നോക്കാൻ ഒരടുത്ത പാവപ്പെട്ട വീട്ടിലെ ഒരമ്മയും ഉണ്ടായിരുന്നു മുത്തശ്ശിയുടെ കാര്യത്തിൽ ഒരു കുറവും വരുത്താതെ നോക്കിയ ആ അമ്മ ദീനം വന്ന് മരണപ്പെട്ടു ആ അമ്മ മരണപ്പെട്ടപ്പോൾ ആ അമ്മയുടെ മകൾ ഭാമ ഒറ്റയ്ക്കായി അവൾക്ക് കഷ്ടിച്ച് 8-ഓ 9-ഓ വയസ്സ് മാത്രം പ്രായം കാണും മരിക്കുന്നതിന് മുൻപ് അമ്മ ഭാമക്കുട്ടിയോട് പറഞ്ഞിരുന്നു എൻ്റെ കുട്ടിനെ ഇല്ലത്തേക്ക് കൊണ്ടുപോകും എന്ന് ആ അമ്മയുടെ മരണശേഷം ഇല്ലത്തുള്ളവർ ആ കുട്ടിയെ ഇല്ലത്തേക്ക് കൊണ്ടുവന്ന് വളർത്താൻ തുടങ്ങി ഇല്ലത്ത് തന്നെ ഒരു കുട്ടിയെപ്പോലെ അവൾ സന്തോഷത്തോടെ വളർന്നു അവിടുത്തെ മുത്തശ്ശിയുടെ കാര്യങ്ങളെല്ലാം ഭാമയുടെ അമ്മ ചെയ്തതുപോലെ തന്നെ അവൾ നോക്കി തുടങ്ങി ആ മുത്തശ്ശിക്ക് അവളെ വളരെ ഇഷ്ടമായി മുത്തശ്ശി മിക്ക ദിവസവും ഭഗവത് കഥകൾ ഭക്തിപൂർവം ഇല്ലത്തുള്ള മറ്റു കുട്ടികൾക്കൊപ്പം ഭാമയ്ക്കും പറഞ്ഞു കൊടുക്കുമായിരുന്നു ആ മുത്തശ്ശിയുടെ മുറിയിൽ ഉണ്ണിക്കണ്ണൻ മുട്ടുകുത്തി വെണ്ണ കഴിക്കുന്ന ഒരു ചിത്രം കൂടി ഉണ്ടായിരുന്നു അത് കണ്ട ഭാമ മുത്തശ്ശിയോട് ചോദിച്ചു മുത്തശ്ശി എന്താ ഈ കണ്ണൻ മുട്ടുത്തി നിൽക്കണേ അപ്പോൾ മുത്തശ്ശി പറയാണ് അതോ കുസൃതിക്കുറുമ്പനായ ഉണ്ണിക്കണ്ണൻ ഗോകുലത്തിൽ വെണ്ണ കട്ട് തിന്നുകയാണ് ആ അമ്പടിക്കണ്ണന് വെണ്ണ ഭയങ്കര ഇഷ്ടമാണ് ഗോകുലത്തിൽ നടന്ന കൃഷ്ണനെക്കുറിച്ചുള്ള കഥകൾ ആ മുത്തശ്ശി അവൾക്ക് പറഞ്ഞുകൊടുത്തു മോളെ ഭാമേ നിനക്കറിയുവോ ഈ ഉണ്ണിക്കണ്ണൻ നമ്മുടെ ഗുരുവായൂരിലുണ്ട് അത് കേട്ട അവൾ മുത്തശ്ശിയോട് ചോദിച്ചു എന്താ മുത്തശ്ശി പറയണേ കണ്ണൻ ഗുരുവായൂരിലുണ്ടെന്നോ അല്ല ഈ ഗുരുവായൂർ എവിടെയാണ് മുത്തശ്ശി അപ്പോൾ മുത്തശ്ശി പറയാണ് ഗുരുവായൂർ ഇവിടുന്ന് കുറച്ച് അകലെയാണ് മോളെ അന്ന് മുതൽ പാവം ഭാമയ്ക്ക് ഗുരുവായൂർ ഉണ്ണിക്കണ്ണനെ കാണാനുള്ള മോഹം വർദ്ധിച്ചു പക്ഷേ എങ്ങനെയാണ് പോവുക അവൾ ആകെ വിഷമിച്ചു ഓരോരോ ദിവസവും മുത്തശ്ശിയുടെ ഭഗവത് കഥകൾ കേട്ടും മുത്തശ്ശിയുടെ കാര്യങ്ങൾ നോക്കിയും കണ്ണൻ്റെ അടുത്തു പോകണമെന്നുള്ള മോഹവുമായി അവൾ ജീവിച്ചു പോന്നു നാളുകൾ ഏറെയായി കുട്ടികളൊക്കെ വളർന്നു അതോടൊപ്പം കണ്ണനെ കാണണമെന്നുള്ള മോഹവും ഒരുപാടങ്ങ് വളർന്നു അങ്ങനെ ഇരിക്കെ ആ ഇല്ലത്തെ തന്നെ മൂത്ത പെൺകുട്ടിക്ക് വരുന്ന വിവാഹ ആലോചനകൾ പലവിധ കാരണങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോകുന്നതിൽ വിഷമിച്ച് ആ മുത്തശ്ശി കാലും നീട്ടിയിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഭാമ കാണുമായിരുന്നു എന്താ ഗുരുവായൂരപ്പ എന്താ കുട്ടീൻ്റെ വേളി എന്താ ഇങ്ങനെ വൈകണേ ഇങ്ങനെയാണേൽ എൻ്റെ കുട്ടീൻ്റെ വേളി കാണാൻ യോഗം ഉണ്ടാവുമോ എൻ്റെ കൃഷ്ണ എൻ്റെ കുട്ടീൻ്റെ വേളി എത്രയും വേഗം നടത്തി തരണേ എൻ്റെ കണ്ണാ എൻ്റെ ഗുരുവായൂരപ്പ എൻ്റെ കുട്ടീൻ്റെ വേളി കഴിഞ്ഞ് അതിനൊരു ഉണ്ണി ഉണ്ടായിട്ട് വേണം ആ ഉണ്ണിയെ ഗുരുവായൂർ കൊണ്ടുവന്ന് ഞാൻ കളഭം കൊണ്ട് തുലാഭാരം നടത്തിക്കോളാം എൻ്റെ കൃഷ്ണ എന്നിങ്ങനെ മുത്തശ്ശി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അന്ന് ആദ്യമായിട്ടാണ് ഭാമക്കുട്ടി കളഭം എന്ന വാക്ക് കേൾക്കുന്നത് കുളിച്ചു കഴിഞ്ഞ് വന്നാൽ അവൾ ചന്ദനം തൊടും വൈകുന്നേരം ഭസ്മം തൊടും ഇത്രയേ ആ കുട്ടിക്ക് അറിയുള്ളൂ മുത്തശ്ശി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ കളഭം എന്താണെന്ന് ഭാമ ചോദിച്ചതുമില്ല അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഇല്ലത്തെ എട്ടത്തിക്കുട്ടിയുടെ വേളി കഴിഞ്ഞു വേളി കഴിഞ്ഞപ്പോൾ മുത്തശ്ശിക്ക് വളരെ സന്തോഷമായി അങ്ങനെ ഇരിക്കുമ്പോൾ മുത്തശ്ശിയോട് ഭാമക്കുട്ടി ചോദിച്ചു അല്ല മുത്തശ്ശിയെ ഈ കളഭ എന്ന് വെച്ചാൽ എന്താണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് അതോ അത് ഗുരുവായൂരപ്പന് അഭിഷേകം ചെയ്യുന്നതും കണ്ണൻ്റെ കോമളമായ മേനിയിൽ പൂശുകയും ഒക്കെ ചെയ്യുന്നതാണ് കുട്ടി കേട്ടിട്ടില്ലേ കളഭാഭിഷേകം എന്നൊക്കെ അപ്പോൾ ഭാമ പറയുകയാണ് ഇല്ല മുത്തശ്ശിയെ ഞാനിതൊന്നും കേട്ടിട്ടില്ല അപ്പോൾ ആ മുത്തശ്ശി അവൾക്കതെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് മോളെ എങ്കിൽ ഗുരുവായൂരപ്പന് എല്ലാ ദിവസവും കളഭമുണ്ട് കളഭാഭിഷേകമുണ്ട് അങ്ങനെ പല ചിട്ടവട്ടങ്ങളും ഗുരുവായൂർ കണ്ണനുണ്ട് ഇതുകൂടി കേട്ടപ്പോൾ ഭാമക്കുട്ടിക്ക് ഗുരുവായൂരിൽ പോകണം ഗുരുവായൂരപ്പനെ കാണണം കളഭം തൊടണം എന്നൊക്കെ മോഹായി അപ്പോൾ അവൾ പറയുകയാണ് എനിക്കും കളഭം തൊടണം മുത്തശ്ശി ഭാമക്കുട്ടി അതൊക്കെ തരാട്ടോ ദാ
ഇവിടത്തെ എട്ടത്തിക്കുട്ടിന്റെ വേളി കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഇനി ഒരു ഉണ്ണിയൊക്കെ ഉണ്ടാവട്ടെ. അപ്പോൾ ആ ഉണ്ണിയുടെ ചോറുണക്കെ കഴിഞ്ഞ് കളഭം കൊണ്ട് തുലാഭാരവും അഭിഷേകവും ഒക്കെ നടത്തൂലേ. അപ്പോൾ മോൾക്ക് തരാട്ടോ. മുത്തശ്ശിയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമായി. തന്നെയുമല്ല, അപ്പോൾ അവളുടെ മനസ്സിൽ മറ്റൊരു ചിന്തയുണ്ടായി. ഈ കളഭം എങ്ങനെയാണ് ഇരിക്കുന്നത്? ഡേ കൃഷ്ണ, എത്രയും പെട്ടെന്ന് കണ്ണനെ കാണാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാവണേ. അങ്ങനെ നാളുകൾ ഒരുപാട് കഴിഞ്ഞു. ഇല്ലത്തെ എട്ടത്തിക്കുട്ടിക്ക് ഒരു ഉണ്ണി പിറന്നു. മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷമായി. കുറേ വഴിപാടുകളുണ്ട്, അതെല്ലാം നടത്തണം കേട്ടോ, മുത്തശ്ശി മകനോട് പറഞ്ഞു. എല്ലാം ഭംഗിയായി നടത്താം മുത്തശ്ശി എന്ന് മകനും സമ്മതിച്ചു. ഉണ്ണിയുടെ ചോറൂണൊക്കെ കാലമായപ്പോൾ എല്ലാവരും കൂടി ഗുരുവായൂരിൽ പോയി. പക്ഷേ മുത്തശ്ശിക്ക് സുഖമില്ലാത്തതിനാൽ മുത്തശ്ശിക്ക് ഗുരുവായൂരിൽ പോകാൻ സാധിച്ചില്ല. അത് കാരണം ഭാമക്കുട്ടിക്കും പോകാൻ പറ്റിയില്ല. ചോറൂണൊക്കെ കഴിഞ്ഞ് പ്രസാദമൊക്കെ വാങ്ങി എല്ലാവരും ഇല്ലത്തേക്ക് വന്നു. അപ്പോൾ ഭാമക്കുട്ടിക്ക് ഒരിലയിൽ കളഭം കൊടുത്തിട്ട് മുത്തശ്ശി പറഞ്ഞു, ഡാ ഭാമക്കുട്ടിയെ, ദാ ഇതാണ് കളഭം. അത്യന്തം സന്തോഷത്തോടെ കളഭം വാങ്ങിയ ഭാമ പറയുകയാണ്, എന്തോ ഒരു സുഗന്ധ മുത്തശ്ശിയെ ഈ കളഭത്തിന്. ഈ കളഭത്തിന് ഇത്രയും സുഗന്ധം ഉണ്ടെങ്കിൽ ഗുരുവായൂർക്കണ്ണന് എന്തോരം സുഗന്ധമായിരിക്കും, അല്ലേ മുത്തശ്ശി? അന്ന് മുഴുവൻ അവളുടെ മനസ്സ് നിറയെ കൃഷ്ണനായിരുന്നു. സർവം കൃഷ്ണമയം. അങ്ങനെ അവിടെയുള്ളവർ ഗുരുവായൂരിൽ പോയിട്ട് വരുമ്പോൾ പ്രസാദമൊക്കെ എല്ലാവരും ഭാമയ്ക്ക് കൊടുക്കുമായിരുന്നു. ഒരു ദിവസം ഒരു മോതിരം അവൾക്ക് ആരോ കൊടുത്തു. ഗുരുവായൂരപ്പന്റെ ചിത്രമുള്ള ഒരു മനോഹര മോതിരം. ആ മോതിരം എപ്പോഴും വിരലിലിട്ട് അവൾ ഇങ്ങനെ പ്രാർത്ഥിക്കും, ഉണ്ടേ കൃഷ്ണ, ഗുരുവായൂരപ്പ, എത്രയും വേഗം കണ്ണൻ്റെ അടുത്ത് എന്നെ എത്തിക്കാൻ അനുഗ്രഹിക്കണേ. ഒന്ന് കാണാൻ, ഒരു തവണ കാണാൻ എനിക്ക് കൊതിയാവണു കണ്ണ. നമ്മുടെ ഉണ്ണിക്കണ്ണൻ, വെണ്ണക്കണ്ണൻ, കാർമുകിൽ വർണ്ണൻ, കള്ളക്കണ്ണൻ, മായക്കണ്ണൻ, ചിലപ്പോൾ അങ്ങനെയാ. ഭക്തരെ ഒരുപാട് പരീക്ഷിക്കും, ഭക്തരോട് കുസൃതി കാണിക്കും. അതുപോലെ ഭാമിയോടും കുസൃതി കാണിക്കുകയാണ്. കണ്ണനെ കാണണമെന്ന അതിയായ മോഹവുമായി അവൾ കാത്തിരുന്നു. കാലങ്ങൾ പിന്നെയും കടന്നുപോയി. ഭാമ വിവാഹപ്രായമായി. വിവാഹാലോചനകൾ ഇല്ലത്തുള്ളവർ അവൾക്ക് വേണ്ടി അന്വേഷിക്കാൻ തുടങ്ങി. ഒരു അനാഥ കുട്ടിയല്ലേ അവൾ. അങ്ങനെ ഒരു ദിവസം ഭാമയുടെ വിവാഹം ഭംഗിയായി നടന്നു. അങ്ങനെ അവൾ മുത്തശ്ശിയുടെ ഉപദേശവും അനുഗ്രഹവും വാങ്ങി പുറപ്പെടുന്നതിന് മുൻപ് മുത്തശ്ശിയുടെ മുറിയിലെ കണ്ണൻ്റെ ചിത്രത്തിന് മുന്നിൽ നിന്ന് അവൾ കണ്ണനോട് പ്രാർത്ഥിക്കുകയാണ്, ഉണ്ടേ കൃഷ്ണ, എനിക്കൊരു ഉണ്ണി ഉണ്ടായാൽ ഗുരുവായൂരിൽ വന്ന് കളഭം കൊണ്ട് തുലാഭാരം ചെയ്യാട്ടോ എന്ന് മനസ്സുകൊണ്ട് അവൾ പ്രാർത്ഥിച്ചു. മുത്തശ്ശിയോടും ഇല്ലത്തുള്ളവരോടും യാത്ര പറഞ്ഞ അവൾ വരൻ്റെ ഗൃഹത്തിലേക്ക് യാത്രയായി. വരൻ്റെ ഗൃഹത്തിൽ അത്രയ്ക്ക് സാമ്പത്തികം ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഭാമയ്ക്കും ഒരു ഉണ്ണിയുണ്ടായി. എല്ലാവരും ഉണ്ണിയെ കാണാൻ വന്നു. എന്നാൽ മുത്തശ്ശിക്ക് അവിടെ വരാനോ ഉണ്ണിയെ കാണാനോ സാധിച്ചില്ല. കാരണം മുത്തശ്ശിക്ക് തീരെ വയ്യാണ്ടായിരിക്കുന്നു. ഇനി ഉണ്ണിയുടെ ചോറൂണ് കഴിഞ്ഞ് മുത്തശ്ശിയെ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഭാമ ഭർത്താവിനോട് പറഞ്ഞു, നമ്മുടെ ഉണ്ണിയുടെ ചോറൂണ് കഴിഞ്ഞ് മുത്തശ്ശിയെ പോയി കാണണം. അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തു. ഭാമ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, നമ്മുടെ ഉണ്ണിയുടെ ചോറൂണ് ഗുരുവായൂരിൽ വെച്ച് നടത്തണം. എന്താ ഗുരുവായൂരിലോ, നമുക്ക് മറ്റേതെങ്കിലും അടുത്തുള്ള ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയാൽ പോരെ എന്ന് ഭർത്താവ് ഭാമയോട് ചോദിച്ചു. അത് പറ്റില്ല എന്ന് അവൾ വാശി പിടിച്ചു. ഭാമ ആദ്യമായിട്ടാണ് ഒരു കാര്യം ആവശ്യപ്പെടുന്നത്. അതിനാൽ അദ്ദേഹം പിന്നെ എതിരൊന്നും പറഞ്ഞില്ല. അങ്ങനെ അവർ ഉണ്ണിക്ക് ചോറൂണിനായി ഗുരുവായൂരിലെത്തി. വഴിപാടുകളൊക്കെ ചെയ്തു, ചോറൂണും കഴിഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഭാമ ഒരു കാര്യം കൂടി ഭർത്താവിനോട് പറയുന്നത്. അതെ, ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇപ്പോൾ തന്നെ കയ്യിലെ പൈസ കുറേ ചിലവായി, ഇനി എന്താണാവോ കാര്യം? അതെ, ഒരു തുലാഭാരം ഉണ്ടേ, ഞാൻ നേർന്നതാണ്, എങ്കിൽ ശരി നമുക്കതും നടത്തിക്കളയാം എന്ന് പറഞ്ഞ് തുലാഭാരത്തട്ടിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ക്ഷേത്ര ജീവനക്കാരൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഉണ്ണിയുടെ തുലാഭാരം നടത്തുന്നത്? അപ്പോൾ ഭാമ പറഞ്ഞു, കളഭം കൊണ്ടാണ്. അപ്പോൾ തെല്ലൊരാശ്ചര്യത്തോടുകൂടി ക്ഷേത്ര ജീവനക്കാരൻ ചോദിക്കുകയാണ്, എന്താ ഇത് കളഭം കൊണ്ടോ? ഇതൊക്കെ മുൻകൂട്ടി പറയേണ്ട കാര്യമല്ലേ? കളഭം കൊണ്ടാണ് തുലാഭാരമെങ്കിൽ ഇപ്പോൾ നടക്കില്ല കേട്ടോ. ഇത് കേട്ട ഭാമയുടെ ഭർത്താവ് പറയുകയാണ്, നീ എന്താ ഈ പറയണേ, കളഭം കൊണ്ട് തുലാഭാരമോ? എത്ര പൈസയാകുമെന്ന് നിനക്കുമല്ല നിശ്ചയമുണ്ടോ? അപ്പോൾ ഭാമ പറഞ്ഞു, ഒരുപാട് പൈസയാകുമെന്ന് ഞാൻ നിരൂപിച്ചില്ല, എനിക്കതറിയില്ലായിരുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഭാമ ആകെ വിഷമത്തിലായി. അവൾ കരയാൻ തുടങ്ങി. അപ്പോൾ ആ ക്ഷേത്ര ജീവനക്കാരൻ പറഞ്ഞു, എന്താ ചെയ്യുക, നിങ്ങൾ നേർന്നു പോയില്ലേ,
എന്തായാലും വൈകുന്നേരം വരെ നിൽക്കുക. അങ്ങനെ സമയം കടന്നു പോകുന്നു. ഭാമയുടെ ഭർത്താവാണെങ്കിൽ ദേഷ്യപ്പെടാനും തുടങ്ങി. മറ്റൊന്നുമല്ല, എത്ര പൈസയാകും എന്നതിനെക്കുറിച്ച് ഓർത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ദേഷ്യം. അദ്ദേഹം പറയുകയാണ്, ഇതൊക്കെ നേരത്തെ തന്നെ നീ എന്നോട് പറയേണ്ട കാര്യമല്ലേ? അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ച് പൈസ കൂടി ഞാൻ കരുതുമായിരുന്നില്ലേ? അങ്ങനെ വൈകുന്നേരമായി. ഗുരുവായൂർ ക്ഷേത്രനട തുറന്നു. എവിടേക്കോ അന്വേഷിച്ച് കുറച്ച് കളഭം കിട്ടിയിട്ടുണ്ട്. പോരാതെ വന്നാൽ ഇനി എന്ത് ചെയ്യും? ചെറിയ ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിൽ കളഭം ഉരുട്ടി ഒരു ഇലയിൽ വച്ചിട്ടുണ്ട്. ഭർത്താവിനാണെങ്കിൽ പേടിയാകുകയാണ്. പൈസ തികഞ്ഞില്ലെങ്കിലോ? ആകെ മോശക്കേടാകില്ലേ? അങ്ങനെയൊക്കെ അദ്ദേഹം ചിന്തിച്ചിരിക്കുകയാണ്. ഭാമയാണെങ്കിൽ ഉണ്ണിയെ തുലാഭാരത്തട്ടിൽ കിടത്തിയിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ തുലാഭാരത്തിൻ്റെ സമയമായി. ക്ഷേത്രജീവനക്കാരനെത്തി. അദ്ദേഹം ഒരുരള കളഭം മറ്റേ തട്ടിൽ അങ്ങട് വെച്ചതും അത്ഭുതമെന്നേ പറയണ്ടു. ആ നിമിഷം ആ തുലാഭാരത്തട്ട് ഉയർന്ന് രണ്ട് തട്ടും കൃത്യമായി നിൽക്കുന്നു. കുട്ടിയെ കിടത്തിയ തട്ടും കളഭം വെച്ച തട്ടും കൃത്യമായിട്ടിരിക്കുന്നു ഒരേ തൂക്കത്തിൽ. എന്താ ഇത്? ആരെങ്കിലും പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയാണ് ആ ക്ഷേത്ര ജീവനക്കാരൻ. ഇല്ല, ആരും പിടിച്ചിട്ടില്ല. തുലാഭാരത്തട്ടുകൾ ഒരേപോലെ നിൽക്കുന്നു. എല്ലാവർക്കും അത്ഭുതമായി. ഭാമയാണെങ്കിൽ ഈ കളഭത്തിൻ്റെ പൈസ എത്രയാകും എന്നറിയാത്തത് കൊണ്ട് ഉരുകയാണ്. ഭാമ തൊഴുതുകൊണ്ട് നോക്കുമ്പോൾ ആ കളഭം വെച്ച തട്ടിലെ ഓടക്കുഴൽ പിടിച്ചിട്ട് ഒരു കുഞ്ഞു വളയൊക്കെ ഇട്ട് ഒരു കൈകൊണ്ട് തുലാഭാരത്തട്ട് അങ്ങനെ താങ്ങി പിടിച്ചിരിക്കുന്നു. കുഞ്ഞിൻ്റെ തൂക്കത്തിനൊപ്പം തുല്യമായി പിടിച്ചു നിൽക്കുന്നു. അത്രയേ ഭാമയ്ക്ക് കാണുന്നുള്ളൂ. ഓടക്കുഴൽ പിടിച്ച കൈ കാണുന്നുണ്ട്. മയിൽപീലി മറയുന്നുണ്ട്. ഒരു രൂപം അവിടെ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. തട്ട് വലിക്കുന്നുമുണ്ട്. ഭാമ ഉടനെ അവിടെ വീണ് കരഞ്ഞു പ്രാർത്ഥിച്ചു. കൃഷ്ണ ഭഗവാനെ രക്ഷിക്കണേ എന്നവൾ കരഞ്ഞു വിളിച്ചു. ഭാമ ശരിക്കും ആ തിരുമുഖം അപ്പോൾ കാണുന്നുണ്ടായിരുന്നു. ആർക്കും ഒന്നും മനസ്സിലായില്ല. കളഭം ഒരു കട്ട വച്ചപ്പോഴേ തുലാഭാരത്തട്ട് ഒരേപോലെയായി. ഭാമ ഭഗവാനെ കണ്ട സ്ഥലത്ത് നമസ്കരിച്ചു. എന്ത് പറഞ്ഞു? എന്താ ഭഗവാനെ, കൃഷ്ണ അങ്ങ് തന്നെയാണിത് തൂക്കിത്തന്നത്. ഞാൻ കണ്ടതാണ്. എന്റെ കൃഷ്ണ ഭഗവാനെ കത്ത് രക്ഷിക്കണേ. ആർക്കും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എല്ലാവരും അത്ഭുത സ്തബ്ധരായി നിൽക്കുന്നു. അപ്പോൾ ഭാമ വീണ്ടും പറയുകയാണ്, ഞാൻ കണ്ടു. കുഞ്ഞിക്കൈയും മയിൽപീലിയും ഒക്കെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞവൾ പൊട്ടിക്കരയുകയാണ് അതീവ സന്തോഷത്തോടെ. എല്ലാവരും ഓടി വന്ന് ഭാമയെ നമസ്കരിക്കുകയാണ്. ഭഗവാൻ ഒന്നും വേണ്ട. ഭക്തിയോടെ ഫലേച്ഛ കൂടാതെ ആര് പ്രാർത്ഥിക്കുന്നുവോ ആ ഭക്തൻ്റെ ഒപ്പം എപ്പോഴും ഭഗവാൻ കാണും. കൃഷ്ണൻ്റെ മഹത്വം, ഭക്തരോടുള്ള കരുതൽ. ഭാമ വർഷങ്ങളായി കാത്തിരിക്കുകയല്ലേ. ഭാമയുടെ നീറുന്ന മനസ്സ് ഭഗവാൻ അറിയാം. അതിനാലാണ് അവൾക്ക് സന്തോഷവും സമാധാനവും നൽകാൻ ഭഗവാൻ അനുഗ്രഹിച്ചത്. എല്ലാവർക്കും ഭഗവത് കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരിഹരി ബോൾ രാധേരാ.